നമസ്കാരം മിനിസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ത്യ കാനഡ ബന്ധം, നയതന്ത്ര ബന്ധം വളരെ വഷളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്ക കൂടി കളം നിറഞ്ഞാടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയെ പ്രതിരോധിക്കാനായി രണ്ടു രാജ്യങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യയെ അമ്പരപ്പിച്ച ഒരു വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് കാനഡയിലെ ഖലിസ്ഥാനി ഭീകരൻ്റെ വധത്തിന് പിന്നിൽ ഇന്ത്യൻ പങ്കാളിത്തമുണ്ടെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണമുന്നയിച്ചതിന് കാരണം ഫൈവ് എസ് പാർട്ട്നേഴ്സിന് ലഭ്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാമെന്നാണ് അമേരിക്കൻ അംബാസഡർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ അംബാസഡർ ഈ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രഹസ്യാന്വേഷണ സംഘമാണ്, ആ ഒരു സഖ്യമാണ് ഫൈവ് എസ് എന്ന് പറയുന്നത്. അവർക്ക് ഇത് സംബന്ധിച്ചൊരു തെളിവ് ലഭിച്ചു എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് പുറത്തു വരുന്നത്. കനേഡിയൻ പൗരത്വമുള്ള ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആദ്യം ആരോപണം ഉന്നയിച്ചത് 18-ാം തീയതിയായിരുന്നു. 5 സഖ്യരാഷ്ട്രങ്ങൾ ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയെന്നും അവർ പരസ്പരം കൈമാറിയ വിവരങ്ങൾ തന്നെ ആയിരിക്കാം ഇത്തരമൊരു ഗുരുതര ആരോപണം ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിക്കാനുള്ള കാരണമെന്നും കാനഡയിലെ തന്നെ അമേരിക്കൻ അംബാസഡർ ഡേവിഡ് ഹോഗൻ വ്യക്തമാക്കിയത് ഏറെ വിവാദമായി മാറുകയായിരുന്നു. കാനഡയിലെ സി ടി വി ന്യൂസ് ചാനലാണ് കോഹനെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോഹൻ്റെ ഈ വാദം പുറത്തുവിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ June 18 നിജർ കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ സർക്കാരിന് ഇതിൽ പങ്കുണ്ട്. ഇന്ത്യൻ ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ആസൂത്രണം തന്നെയാണ് അജ്ഞാതനാൽ കൊല്ലപ്പെട്ടത് എന്ന് തന്നെയാണ് 3 മാസത്തിന് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതോടെയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള, ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുന്നതും ശക്തമായ രീതിയിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വന്നിരിക്കുന്നതും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥരെ പുറത്താക്കിയുള്ള ഒരു വാഗ്വാദത്തിലേക്ക് കടന്നു. പിന്നീട് അബദ്ധജടിലവും പ്രത്യേക ലക്ഷ്യങ്ങളോടെയുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം എന്ന രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തു. നിജറിൻ്റെ കൊലപാതകം ഇന്ത്യൻ സർക്കാർ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തെളിവ് സമർപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും കാനഡയ്ക്ക് ഒരു തെളിവ് പോലും, എന്തിനേറെ പറയുന്നു കൊലപാതകയെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളെ അമ്പരപ്പിച്ചത്. അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് പോലെ തന്നെ ആയിരുന്നു ഇന്ത്യയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചത്. അതിനിടയിലാണ് ട്രൂഡോയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന തരത്തിൽ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പീരീഡ് വിത്ത് വാസി കപ്പലോസ് എന്ന സി ടി വിയിലെ അഭിമുഖത്തിനിടയിലായിരുന്നു, ഡേവിഡ് കോഹനുമായിട്ടുള്ള അഭിമുഖത്തിനിടയിലായിരുന്നു ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ സംഭവിക്കാത്ത രീതിയിൽ ഇന്ത്യയുമായിട്ടുള്ള കാനഡയുടെ ബന്ധം വളരെ മോശകരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. വിള്ളൽ വീഴുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയ അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങൾക്ക് പ്രേരകമായിട്ടുള്ള രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നത്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന രീതിയിൽ തന്നെയാണ് ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായി തന്നെയാണ് ഫൈവ് എസ് എന്ന പേര് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഫൈവ് എസിലെ പങ്കാളികളെന്ന നിലയിൽ കാനഡയുമായി അമേരിക്ക രഹസ്യ വിവരം പങ്കിട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇതാദ്യമായിട്ടാണ്, പരസ്യമായിട്ടാണ് ഫൈവ് എസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത്രയും ഗുരുതരമായൊരു വിഷയത്തിൽ അമേരിക്കയ്ക്ക് കൂടി പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ട്രൂഡോയുടെ ആരോപണത്തിന് ആധാരമായ രഹസ്യ വിവരം കാനഡ സ്വന്തം നിലയിൽ കണ്ടെത്തിയതല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. രഹസ്യം പങ്കുവച്ചിരിക്കുന്നത് ഈ സഖ്യത്തിലെ അജ്ഞാത അംഗമാണെന്നുമുള്ള കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെയും അസോസിയേറ്റഡ് പ്രസിൻ്റെയും റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതായിരുന്നു. പക്ഷേ ആ അജ്ഞാത സഖ്യം ആര് അല്ലെങ്കിൽ ആ രാജ്യം ഏത് എന്നുള്ളതിന് കൃത്യമായൊരു മറുപടി ലഭിച്ചിരിക്കുന്നു. ഇനിയും ശക്തമായി തന്നെയാണ് ഇതിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അമേരിക്ക നടത്തുന്ന പ്രതികരണത്തിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കയുടെ നിലപാടിനെതിരെ ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയത്തിൽ അമേരിക്ക നടത്തുന്ന പരസ്പര വിരുദ്ധമായ ഈ പ്രസ്താവനകളിൽ വലിയ അതൃപ്തി തന്നെയാണ് നമുക്കുള്ളത്. ഇന്ത്യ ഇനിയും ഈ നിലപാട് തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരസ്യമായി അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ ആദ്യം അമേരിക്ക മൗനം പാലിച്ചുവെങ്കിൽ പോലും ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അതിനുശേഷവും നിലപാട് മാറ്റി അമേരിക്ക കാനഡയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ശ്രമം തന്നെയാണ് അവർ നടത്തിപ്പോരുന്നത്. ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ നിലപാട് തന്നെയാണ് ഇന്ത്യയെ ചൊടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിജാറിൻ്റെ കൊലപാതക വിഷയത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മോശമായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയതാണെന്നും അതിങ്ങനെ തുടരുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുമാണ് കാനഡ ഈ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം വിഷയം പറയാനുള്ളത് പറഞ്ഞുപോയി, പക്ഷേ ഇന്ത്യയെ
പിണക്കാനായി ഒരിക്കലും കാനഡ തയ്യാറല്ല. പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം അത് വളരെ വെല്ലുവിളി നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി വേണം സത്യം പുറത്തു കൊണ്ടുവരേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്തം ഞങ്ങളുടേത് തന്നെയാണെന്ന് പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറയുന്നുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയെ തെളിയിക്കുന്ന രീതിയിലുള്ള ആധാരമാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. വിഷയത്തിലാകട്ടെ ഇരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് അമേരിക്കയും സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള പ്രസ്താവന അമേരിക്ക തുടർച്ചയായി തന്നെ നടത്തിയിരിക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും. നിജാറിൻ്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സൂചന കിട്ടിയെന്ന്, ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അതുകൊണ്ട് തന്നെ ജയിലിൽ അടയ്ക്കണമെന്നും കാനഡ വ്യക്തമാക്കിയതായി ന്യൂയോർക്ക് ടൈംസും വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ഇതുവരെയും കാനഡ യാതൊരുവിധ തെളിവും നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അമേരിക്ക കൂടി ഉൾപ്പെട്ട ചർച്ചകൾ നടത്താനാണ് ഒരു നീക്കം നടത്തുന്നത്. എന്തായിരുന്നാലും രണ്ട് രാഷ്ട്രങ്ങളും ഇന്ത്യക്കെതിരാകുമോ, അല്ലെങ്കിൽ ഇന്ത്യയെ കുറ്റാരോപിതനാക്കി നിർത്തുമോ, അതോ ഇനി അമേരിക്ക നിലപാട് മാറ്റുമോ, ഈ വിഷയങ്ങൾ തള്ളിക്കളയുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.